ആർട്ടിസ്റ്റ് ശരചന്ദ്രന്റെ ആരാധികയെ. അയാളുടെ യഥാർത്ഥ രൂപം ഇവൾ ഇതുവരെ കണ്ടിട്ടില്ല. സോറി മാഡം, അങ്ങനെ ഒരാള് ഇപ്പൊ ഇവിടെ ഇല്ല. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഞാനിവിടെ വന്നിട്ട് രണ്ടു ദിവസമേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരം ഡി ടി പി സിയിലാ വർക്ക് ചെയ്തത്. ഇവിടെയുള്ള വാർഡൻ ലീവിന് പോയപ്പോ വന്നതാ. ഇവിടെയുള്ള ഒരു കാര്യവും എനിക്കറിയില്ല. മാഡം ഇവിടെ അഡ്രസ് എഴുതിക്കോളൂ. ലീലാകൃഷ്ണ, മുകളിലത്തെ രണ്ടാമത്തെ റൂം ഒഴിവുണ്ടോ? ആ, ഞങ്ങൾക്ക് അത് മതി. ഓ, ഒരു മിനിറ്റ് മാഡം, ഞാനിത് വിരിച്ചിട്ട് വരാം. വാർഡനോട് ചോദിച്ച് അച്ഛൻ ഇവിടെ വന്നിരുന്നോ എന്ന് അറിയാനുള്ള ശ്രമം പാളി. ആ വാർഡന് ലീവെടുത്ത് പോവാൻ കണ്ട സമയം. നീ പരിഹസിക്കണ്ട, വാർഡൻ ഇല്ലെങ്കിലും ശരത് ഇവിടെ വന്നിരുന്നോ എന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. ശരത് ഡൽഹിയിലേക്കെന്നും പറഞ്ഞ് ഇവിടേക്ക് വന്ന ഡേറ്റ് നോക്കിയാ പോരെ. ഇത് വായിക്കേ. ശരത് ചന്ദ്രൻ, രാധാനിലയം, വല്യത്ത നഗർ, തിരുവനന്തപുരം. അത് തന്നെയല്ലേ നിന്റെ അച്ഛന്റെ മേൽവിലാസം. ഇപ്പൊ എന്റെ മോൾ എന്ത് പറയുന്നു? അച്ഛൻ ഇവിടെ റൂം എടുത്തിരുന്നു എന്നറിയാനല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്. എന്തിനു വന്നു, ആരെ കാണാൻ വന്നു, അതല്ലേ അമ്മയുടെ ചോദ്യം. മോള് അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ അച്ഛൻ നമ്മുടെ മുന്നിൽ മറച്ചു പിടിച്ച ഓരോ രഹസ്യങ്ങളും മറനീക്കി അച്ഛന്റെ പുന്നാരമോക്ക് ഞാൻ കാണിച്ചു തരും. അച്ഛൻ ഇവിടെ വന്നു എന്നത് മോള് വിശ്വസിച്ചല്ലോ. ഇനി ഓരോ രഹസ്യങ്ങളും യു വിൽ സീ സൂൺ. ഞാനിവിടെ നിന്ന് പഠിച്ചാലും പോരെ. കാമുത്തപ്പ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയോ? കൂടെ പ്രകാശനും ഇല്ലേ? പ്രകാശന്റെ കൂടെ വന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയില്ല എന്നറിഞ്ഞ് അവന്റെ കൂടെ കസ്തൂരി എങ്ങോട്ടെങ്കിലും പോയിന്ന് ഇവിടെ എല്ലാവരും സംശയിക്കില്ലേ? പിന്നെ എന്റെ മോളെ ഈ വീട്ടിൽ നിർത്തോ, പറഞ്ഞു വിടില്ല. അയ്യോ, ഒടുക്കം കസ്തൂരിക്കും എന്റെ ഗതി തന്നെ വരുമോ? കാമുത്തപ്പ ഇവിടെ ആർക്കും അങ്ങനെ ഒരു സംശയത്തിന് ഇട കൊടുക്കരുതേ. അമ്മ എവിടെയുള്ളത് ഒന്നും ചിന്തിക്കണ്ട, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ചു പറയോ. അമ്മയെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. എന്താ പത്രാസ്, ഇനി ചത്താലും വേണ്ടില്ല. കാട്ടിലാണെങ്കിലേ
ഇങ്ങനെ കിടക്കണത് പോയിട്ട് ഇതുപോലൊരു കട്ടിലും കിടക്കയും കണി കാണാൻ പോലും പറ്റില്ല. എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഈ ഭാഗ്യം കസൂരി കൊണ്ട് തന്നതാ. എന്റെ ദൈവമേ, വാസന്തി അമ്മയുടെ മുറിയിലാണോ ഈ സാധനത്തെ കൊണ്ടുവന്ന് സൈഡാക്കിയത്? ഇനി ഈ മുറിയിലെ ശുദ്ധീകരണം നടത്താതെ വാസന്തി അമ്മ കിടക്കും തോന്നില്ല. തിന്ന് മത്ത് പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നിക്കണേ, നീ എന്താടി ഒളിച്ചു നോക്കണേ? വാടിയോടെ കഥയില്ലാത്ത സാധന കൈമടക്കി ഒരു കുത്ത് തന്നിട്ടുണ്ടെങ്കില് ഞാൻ വടിയായി പോകും. ഇത് ഇവിടുന്ന് പോണത് വരെ സഹിക്കന്നെ. നിനക്കെന്താ ചെവിയേക്കില്ലേ? ഇങ്ങോട്ട് വരാൻ. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അടുക്കളയിൽ പണിയുണ്ടെങ്കിലേ അവിടെ നിന്നാ മതി. ഇങ്ങനെ തേരാപ്പാര നടക്കരുത്, മനസ്സിലായോ? ഓ, പറഞ്ഞു തന്നിന് നന്ദിയുണ്ട്. എന്നാ ഞാൻ വരട്ടെ. അവിടെ നിക്കണേ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. നീ പണിയെടുക്കണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. ആദ്യം മോനല്ലേ നിനക്ക് ശമ്പളം തരണത്? അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ഈ പറയുന്നതിന്റെ പൊരുളാ എനിക്ക് മനസ്സിലാവാത്തത്. ആദ്യമോന്റെ അച്ഛൻ അമ്മ എപ്പോ വരും? അവരെവിടെ പോയതാ? കസ്തൂരിയുടെ മുത്താശി വന്നത് അവരന്നിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എവിടെ പോയതാ? അവരെ രാധാമണി കൊച്ചമ്മയെ കാണാൻ പോയതാ. എന്തിനെ? അതെ, ഇവിടത്തെ ആദ്യമോന്റെ ഭാര്യയുടെ അമ്മക്ക്. ഭാര്യയുടെ അമ്മക്ക് ബ്രാണ്. ഇവളെന്താ ചീരുവിനെ പറ്റി പറയാൻ പോണത്? പറയടി, ആദ്യമോന്റെ ഭാര്യയുടെ അമ്മക്ക് എന്താ കുഴപ്പം? ഇത്തിരി വട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. നിന്റെ അച്ഛനാടി വട്ട്, നിന്റെ ചെപ്പക്കുട്ടി അരിച്ച് പൊളിക്കും ഞാൻ. അവളോടൊരകം മതി. എന്താ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പിന്നെ ബഹളം വെക്കാതെ നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ ഈ നെറികെട്ടുകളുടെ നാവ് അരിഞ്ഞു കളയണ്ടേ? നോക്കണേ, ഇവൾക്ക് ഭ്രാന്തുണ്ടോന്ന് നോക്ക്. ഞാൻ ഇവർക്ക് ഭ്രാന്തുണ്ടെന്നല്ല പറഞ്ഞത്, രാധാമണി കൊച്ചമ്മക്ക് ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞത്. പറഞ്ഞത് മാറ്റി പറയുന്നോടി. എന്റെ പൊന്ന് കസ്തൂരിയുടെ അമ്മേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സരോജിനി ഭാഗത്തേക്ക് പോ. കാടത്തി ചെവി കേക്കാതെ കിടന്ന് ചെലക്കിയാ. അമ്മേ, ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്ത് കാര്യം? ഇങ്ങനെ ഒരു വീട്ടില് ഒരു ദിവസമെങ്കിലും കഴിയാന്ന് അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ? നമ്മൾ ഈ ജീവിതം മുഴുവനും തലകുത്തി നിന്നാലും നടക്കാത്ത കാര്യങ്ങളെ എങ്ങനെയാ സ്വപ്നം കാണ? ഈ മഹാഭാഗ്യമൊക്കെ കസ്തൂരി ആയിട്ട് നമുക്ക് തന്നതാ അല്ലേ? അത് പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഈ ഭാഗ്യമൊക്കെ കസ്തൂരി ആയിട്ട് നഷ്ടപ്പെടുത്തും. നീ എന്തായി പറയണേ? ഒന്ന് തെളിച്ചു പറ. കസ്തൂരി അവിടുന്ന് പോന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ എത്തിയിട്ടില്ലെന്നോ? പിന്നെ ആ തല നിറച്ച് പണി എവിടെ പോയി? ഒച്ച വെക്കരുത്, ഇവിടെ ആരെങ്കിലും കേട്ടാ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. കസ്തൂരി പ്രകാശിന്റെ കൂടെ എങ്ങോട്ട് പോന്നത്? അതെ, എന്നിട്ട് പ്രകാശൻ കസ്തൂരിയും കൊണ്ട് എങ്ങോട്ട് പോയി? ഷോ അമ്മേ, മെല്ലെ പറ, ഇവിടെ ആർക്കും അത് അറിയില്ല. കസ്തൂരി കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാന്ന് ഞാൻ പറഞ്ഞത്. ആ പ്രകാശിന്റെ കൂടെ വന്നിട്ട് ഇതുവരെ അവളിവിടെ എത്തിയില്ലെന്നറിഞ്ഞ് പിന്നെ നമ്മുടെ കസ്തൂരിയെ ഈ വീട്ടിൽ കയറ്റു. വേറൊരു ചെറുപ്പക്കാരന്റെ കൂടെ കറങ്ങാൻ പോയി എന്നറിഞ്ഞ് ആദ്യമോ കസ്തൂരിയെ സ്വീകരിക്കൂ. എന്റെ കാവൂത്തപ്പ, ആ മെറികെട്ട പെണ്ണ് എങ്ങോട്ടാ പോയത്? ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയിട്ട് ആ കുരുത്തം കെട്ടപ്പെണ്ണ് കളഞ്ഞു കുളിച്ചോ? നമ്മള് കൂടെ വരണ്ടെന്നും പറഞ്ഞ് പ്രകാശിന്റെ കൂടെ പോകുന്നത് ഇതിനായിരുന്നോ?
ഇനി ആ പ്രകാശം നമ്മുടെ മോളെ വളച്ചൊടിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമോ? എന്റെ കാവുമത്തപ്പ, ഞാൻ എന്താ ഈ കേക്കണേ? അമ്മീന്ന് പതുക്കെ, ഈ വീട്ടിലുള്ള ആരെങ്കിലും കേട്ട എല്ലാം തീർന്നു. നമ്മളും ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങേണ്ടി വരും. ഞാനിവിടെ ഇറങ്ങില്ല. ആ വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അട്ടയെ പിടിച്ച് മത്തേ കെട്ടിയ കിടക്കില്ല. എനിക്ക് പേടിയാവുന്നു അമ്മ. നീ ഇപ്പൊ ആരോട് ഒന്നും പറയാൻ പോവണ്ട. അവള് ഏതോ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്ന് വിചാരിച്ചോട്ടെ, അവള് വരുമ്പോ വരട്ടെ. നമുക്ക് രണ്ടു ദിവസം കൂടി ഇവിടെ നിക്കാലോ. ഈ കട്ടിലും മെത്തയിലും കൂടി കിടന്നിട്ട് കൊതി തീർന്നിട്ടില്ല ചീരു. നിന്റെ മോൾക്ക് വേണ്ടെങ്കി വേണ്ട, ഈ അമ്മയെങ്കിലും ഇത്തിരി അനുഭവിച്ചോട്ടെ. അതുവരെ ഈ കാര്യം നീ ആരോടും പറയണ്ട. ഞാൻ ഈ സ്വർഗത്തിലൊന്ന് നടുനിവർന്ന് കിടന്നോട്ടേ ചീരു. കസ്തൂരി, നീ ആദ്യമോനെ വിട്ടു പോവില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. നിന്നെ ആ പ്രകാശൻ എവിടെയെങ്കിലും അടച്ചിട്ടതാണോ? എന്റെ പൊന്നെ, എന്റെ കാവുമുത്തപ്പ. അന്നീ മുറിയിൽ നിന്ന് നിന്റെ അച്ഛനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇതിനകത്ത് നിറയെ നിന്റെ അച്ഛൻ കൂട്ടുകാരോടൊപ്പം കുടിച്ചു തീർത്ത മദ്യക്കുപ്പികളായിരുന്നു. നിന്നെയും എന്നെയും മറന്ന് ശരത് ഇവിടെ തന്നെ ജീവിതം ആഘോഷിക്കുന്നതിന്റെ കാരണം ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. നിന്നെയും എന്നെയും മറന്ന് ശരത് ഇവിടെ തന്നെ ജീവിതം ആഘോഷിക്കുന്നതിന്റെ കാരണം ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഞാൻ നിന്റെ അച്ഛനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ശരത്തിന്റെ ക്രിയേറ്റിവിറ്റിയിലോ കൾച്ചറൽ ആക്ടിവിറ്റീസിലോ ഒന്നിലും ഒരുപാട് ഫ്രീഡം കൊടുത്തപ്പോൾ ശരത് അത് മിസ്യൂസ് ചെയ്തു. ഒരു അനാർക്കിസ്റ്റിനെ പോലെ എന്നെയും നിന്നെയും മറന്ന് ജീവിതം കൊണ്ടാടി. പലതും ഞാൻ കണ്ടതായി നടിച്ചില്ല, പക്ഷേ ശരത്തിന്റെ തന്നെ ഒരു സുഹൃത്താണ്. നിന്റെ അച്ഛൻ ഇവിടെ ഏതോ പെണ്ണുമായി ബന്ധമുണ്ടോ എന്നൊരു സംശയം എന്നെ അറിയിച്ചത്. എത്രയും പെട്ടെന്ന് ശരത്തിനെ ഇവിടുന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകണമെന്ന് അയാൾ പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷേ ശരത് വീണ്ടും ഇവിടെ മറ്റുള്ളവർക്കും താമസിക്കണ്ടേ? ആ വാർഡൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അവൻ ഇവിടെ എന്താ മാഡം? എന്താന്നോ താൻ കേൾക്കുന്നില്ലേ? ഇതെന്താ ബാറാണോ അതോ ഡാൻസ് ക്ലബ്ബോ? ഇതൊരു ഗവൺമെന്റ് റെസ്റ്റ് ഹൗസ് അല്ലേ? മാഡം, അവരെന്തോ ഡിസ്കഷൻ എന്ന് പറഞ്ഞു വന്നതാ. ഡിസ്കഷൻ ആണോ മുറിന്ന് കേൾക്കുന്നത്? അവരല്പം മദ്യപിച്ചോ എന്ന് സംശയമുണ്ട്. ഓ, തനിക്ക് സംശയമുള്ളൂ? ലിക്കർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലായിടത്തും. അതൊരു ആർഭാടത്തിന് എഴുതി വെച്ചതാണോ? ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. മാഡം, വേണ്ട മാഡം, ഇനി അവരെ കൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് കംപ്ലൈന്റ് ചെയ്യരുത്. വാ. എന്നിട്ട് എഡിറ്റർ എന്തു പറഞ്ഞു തമ്പി സാറേ? എഡിറ്റർ എന്തു പറയാനാ, എന്റെ കാലിബർ എഡിറ്റർ ഇതിനു മുമ്പും കണ്ടറിഞ്ഞതല്ലേ. എഡിറ്റർ എപ്പോഴും പറയും, തമ്പി തമ്പി ന്യൂസ് ഇന്ത്യയുടെ ഒരു അസറ്റ് ആണെന്ന്. അപ്പോഴാദിത്യനോ? ആദിത്യൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പുലിയൊന്നും അല്ല. പല കാര്യങ്ങളും എന്നോട് ഡിസ്കസ് ചെയ്തിട്ടേ എഴുതാറുള്ളൂ.
നിങ്ങൾ ഈ പറയുന്ന ആദിത്യന്റെ പല രഹസ്യങ്ങളും എനിക്കറിയാവുന്നേ. ഞാനിപ്പോ വിചാരിച്ച അവനെ നാറ്റിച്ച് നാറാണക്കല്ലെടുപ്പിക്കാൻ എനിക്ക് പറ്റും. ഒന്ന് നിർത്ത്, ഒന്നുകിൽ നിങ്ങൾ വാതിലടയ്ക്കണം, അല്ലെങ്കിൽ ശബ്ദം കുറച്ച് സംസാരിക്കണം. അടുത്ത മുറി ഗസ്റ്റുകളുണ്ട്, രണ്ട് സ്ത്രീകളാ. അവരെന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതാരാ തമ്പി സാറിനെതിരെ കംപ്ലൈന്റ്? ഇതാരാന്നറിയോ? ന്യൂസ് ഇന്ത്യയുടെ അസറ്റാ. ന്യൂസ് ഇന്ത്യയുടെ ലേഖകനും സുഹൃത്തുക്കളുമാണ് ഈ മുറിയിൽ നിന്ന് അവരോട് ഒന്ന് പറ. നീ ഇവിടെ പുതിയതായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കാലാകാലങ്ങളായി കള്ളുകുടിച്ച് കുത്തി മറിയുന്നത്. അവരേത് വലിയ പോസ്റ്റ് ഇരിക്കുന്ന സ്ത്രീയാ. ഹെഡ് ഓഫീസിൽ നേരിട്ട് വിളിച്ച റൂം ബുക്ക് ചെയ്തത്. എന്റെ പൊന്നു സാറന്മാരെ ഇനിയും ബഹളം വെച്ച അവര് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്ന പറഞ്ഞു. പോലീസും പട്ടാളവും ഒന്നും പറഞ്ഞേ ഒരു പത്രപ്രവർത്തകനെ പേടിപ്പിക്കല്ലേ. ശരി, ഞങ്ങള് കൺട്രോൾ ചെയ്തോളാം. ഛേ, നോക്കി നിൽക്കാതെ പോടോ. ഞങ്ങൾ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കില്ല. ഇട്ടാമ്പോ പോയിക്കോ. ഇനി നമ്മുടെ പ്രശ്നം. ആ പെണ്ണുങ്ങളെ പേടിച്ച് ഈ മുറി കഴിയണോ അതോ നമ്മുടെ കച്ചേരി തുടരണോന്ന്? നമുക്ക് കച്ചേരിയും തുടരാം, ഇത് ഫിനിഷും ചെയ്യാം. മൂന്ന് പേരും കൂടി പോകാൻ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് എന്താ പ്രകാശിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചത്? അതൊന്നും അറിയണല്ലോ. ഇപ്പൊ നിങ്ങൾ ആരും വരണ്ട, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം, എന്നിട്ട് വന്നാ മതി. മോളെ കസ്തൂരി, ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടാകുന്നതിന് മുൻപ് ഒന്ന് പെട്ടെന്ന് വാ മോളെ. എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? എന്താ ഒരു വേവലാതി? ഒന്നുമില്ല. അത് കള്ളം. മുഖം കണ്ടാൽ അറിയാലോ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകളുണ്ടെന്ന്. ഇവിടെ വന്ന ശേഷമാണല്ലോ ഈ മാറ്റം. വല്ലച്ചൻ എന്തെങ്കിലും സംശയം തീർക്കാൻ വന്നതാണോ? അല്ല, പറയാൻ പറ്റാത്താണെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമില്ല, ഞാൻ കസ്തൂരി വരാൻ വൈകുന്നത് എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു. കസ്തൂരിയെ കുറിച്ച് എനിക്ക് എന്നും വേവലാതിയായിരുന്നു. ഇവിടേക്ക് കസ്തൂരി വന്ന ശേഷം ഒരു വിഷമവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങോട്ട് വരാതെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയത് ശരിയായില്ല, അതിന്റെ ഒരു വിഷമമുണ്ട്. അത് സാരമില്ല, അവളിങ്ങ് വരുമല്ലോ. ഇവിടെ വരാതെ വേറെ എവിടെ പോകാനാ? ചോദിക്കാൻ മറന്നു, എങ്ങനെയുണ്ടായിരുന്നു കസ്തൂരിയുടെ പരീക്ഷയൊക്കെ? അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ല അമ്മ, മോശമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. എന്തിന്? പരീക്ഷയുടെ സമയത്ത് മരുമോൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. കസ്തൂരിയുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോ? അതെന്താ ആദ്യം മോൻ അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എന്താ പേടിയുണ്ടെന്ന് പറഞ്ഞേ? കസ്തൂരിയുടെ ഭർത്താവ് മദ്യപിക്കുവോ? മോളുടെ ഭർത്താവ് മദ്യപിക്കുമോ എന്ന് ചോദിച്ചത് ഇഷ്ടമായില്ലേ. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. ചില ഭർത്താക്കന്മാർ മദ്യപിച്ച് ഭാര്യമാരെ ഉപദ്രവിക്കുമല്ലോ. അങ്ങനെ വല്ല ഉപദ്രവവും ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടോ? അതുകൊണ്ടാണോ കസ്തൂരിക്ക് പഠിക്കാൻ കഴിയാത്തെന്നാ ചോദിച്ചത്? മനസ്സിലായി, ആദ്യമോൻ മദ്യപിക്കാറുണ്ടോ എന്ന് അറിയാനുള്ള അടവാണല്ലേ. ഒന്നും അറിയാത്ത പോലുള്ള ഒരു ചോദ്യം. എന്താ ഒന്നും പറയാത്തത്? ഭർത്താവ് കാരണം കസ്തൂരിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ലേ? കസ്തൂരിയുടെ ഭർത്താവ് ഉറക്കമൊഴിഞ്ഞ്
കസ്തൂരിയെ നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണല്ലേ. അപ്പൊ വിടാനുള്ള ഉദ്ദേശമില്ല, ഞാനും വിട്ടുകൊടുക്കില്ല. വലിയ പഠിപ്പും വലിയ ജോലിയൊക്കെ ഉള്ള ആളാ. ആണോ? എന്താ പേര്? കസ്തൂരിയുടെ വല്യച്ഛൻ ആളെ കളിയാക്കാൻ മിടുക്കന. പ്രശസ്തനാണെങ്കിൽ പേര് കേട്ടറിയാലോ. പേര് പറയൂ. ഉത്തരം തേടുന്ന രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, കസ്തൂരിയുടെ ഭർത്താവിന്റെ പേര്. രണ്ട്, എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു തെറ്റായ ബന്ധമുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആരാണെന്ന് എനിക്കറിയണം. മാസിയിൽ നിന്ന് സത്യമറിഞ്ഞിട്ടേ ഈ രാധാമണി ഇവിടെ നിന്ന് പോകും. ചോദ്യങ്ങൾ കുന്തമുനകളായി പൊയ്മുഖങ്ങൾ കീറുമ്പോൾ ഉത്തരം തെളിനീർ പോലെ തിളങ്ങുന്നു. ഇനി എന്താ?